രണ്ടുപേര് പ്രേമിച്ചു, അവരവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു, എന്നിട്ട് അവർ ജീവിക്കാൻ പോകുന്നു. അവർ മതം മാറിയിട്ടില്ല, പെണ്ണിനെ മതം മാറ്റിയിട്ടില്ല, അവനും മതം മാറിയിട്ടില്ല, അവരവര് അവരുടേതായ വിശ്വാസങ്ങളിൽ തന്നെ അവർ ജീവിക്കുന്നു. ഇവിടെ എന്താ കുഴപ്പം? അതുകൊണ്ട് എന്താ പ്രശ്നം? ഈ പെണ്ണ് പോയി ചിമ്പാൻസി ഒന്നും കിട്ടിയില്ലല്ലോ, മനുഷ്യൻ തന്നെ അല്ലേ ആനിക്കുന്നു. മാത്രമല്ല അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ഇത്ര കുഴപ്പമൊന്നും മനസ്സിലായില്ല. ഈ വീട്ടുകാരാ മറ്റേതാ മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേരെ ഇങ്ങനെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ ഇറങ്ങുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. എന്തോ ചെയ്ത നീ പറയുന്നേ, ഓ ഭയങ്കര പൊന്നു പോലെ അങ്ങോട്ട് വളർത്തി, ഞങ്ങൾ അങ്ങ് വളർത്തിയെന്ന്. ആരെന്ത് വളർത്തിയെന്നാ? എന്തോ ഇവര് എന്തിനാ അങ്ങനെ ഉണ്ടാവും ജനിപ്പിച്ചത് തന്നെ. അതുകൊള്ളാം, ഇവിടെ ആരും നിർബന്ധിച്ചിട്ടുള്ള ഒരു കൊച്ചുകൂടെ ഉണ്ടാകുന്നത്. പലയിടത്തും ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ആരും ഇവിടെ ജനിച്ചത്, നമ്മൾ ആരും ചെന്ന് ഈ തമ്പിയോടും തള്ളയോടും അയ്യോ എന്നെ ഒന്ന് ജനിപ്പിക്കണേ, ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ജീവിക്കാൻ തയ്യാറാണേ എന്ന് പറഞ്ഞിട്ടല്ലോ. കുട്ടികൾ ഉണ്ടാക്കേണ്ടത് ഒരാളുടെ ആവശ്യം, എനിക്ക് കൊച്ചുകൊണ്ടാകുന്ന എന്റെ ആവശ്യമാണ്, ഞാൻ കൊച്ചുകൾ ഉണ്ടാക്കും, ഉണ്ടാകുന്ന കൊച്ചിനെ വളർത്തിയേ പറ്റത്തുള്ളൂ. അല്ല ഞാൻ വഴിയിലൊക്കെ കളഞ്ഞിട്ട് പോകാന്ന് വഴി കളഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാലേ അത് എന്തുവാ വളർത്തം. അതൊക്കെ എന്റെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അടിമയാക്കരുത്. അങ്ങനെ ചിന്താഗതി മനുഷ്യർക്കുണ്ട്. ഇതെന്ന് വെച്ചാൽ എന്റെ എന്തോ അടിമയാണ്, ഞാൻ പറയുന്ന പോലെ ഇതെല്ലാം നടക്കാവും, ഇയാൾക്ക് വേറെ പോയി ഭരിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. വീട്ടിൽ തന്നെയുള്ളവരെ മക്കളെ ഭാര്യയൊക്കെ അങ്ങ് ഭരിക്കുക. അവരുടെ ഭരിച്ചത് പോരാത്തതിന് എല്ലാ അയാളുടെ ഇഷ്ടത്തിന് നടക്കണം. ഇനി അഥവാ പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിലോ അത് വരുന്നില്ല. ഇങ്ങനെ കുറെ മനുഷ്യര് ഒരിക്കലും നന്നാവത്തില്ല. നീ വർഗം ഈ ഇങ്ങനെ ജാതി മതമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം മതമോ ഒന്നുമല്ല, മനുഷ്യന്റെ ഒരു പ്രത്യേകത ഇങ്ങനത്തെ ചിന്താഗതിയുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ എന്തോ അവര് വിചാരിക്കുന്ന പോലെ നടക്കേണ്ട സാധനമാണ്, അത് മറ്റൊരു വേറൊരു വ്യക്തിയാണത്, മനസ്സിലായി? ഒരു വ്യക്തി, അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യവും അയാളുടെ ജീവിതം എല്ലാം വേറെ ആയിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല. അതിനിടയിൽ കയറിയിട്ട് അതിനിഷ്ടമുള്ളൊരു ചെറുക്കിനോടും കല്യാണം കഴിച്ചു, എന്തെങ്കിലും ആട്ടെന്നേ, വേറൊന്നും ചെയ്തില്ലല്ലോ, ആരെയും പറ്റിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല, അതിനകത്ത് പറ്റിക്കലൊന്നുമില്ല. അത് അവരിഷ്ടമാ, ആ പെണ്ണിന് ജീവിക്കേണ്ട ഇവനോടാ. അല്ല താ ഈ പറഞ്ഞ നന്ദി എന്നുള്ള ഉദ്ദേശിക്കുന്ന ആളോട് ആ പെണ്ണ് ജീവിച്ചു, അതിന്റെ ജീവിതകാലം മൊത്തം സമാധാനം ഇല്ലാതായി പോകുന്ന എന്തോരം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവർക്ക് തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അല്ലെ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ തമ്മിൽ എന്തോ ഒരു സിങ്ക് ആയിട്ടുണ്ട് എവിടെയോ. അപ്പൊ അവരെ നമ്മളങ്ങ് ജീവിക്കട്ടെ, അതിനെന്താ കുഴപ്പം? പിന്നെ ഇനി വേറെ മതം, ഇവന് ഇവൻ പ്രാർത്ഥിക്കുന്ന സ്റ്റൈല് വേറെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്റ്റൈല് വേറെ, അത് രണ്ടുപേരും രണ്ടിടത്ത് എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? 24 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നോ അല്ലല്ലോ ഇരിക്കുന്നേ, അല്ലേ? കഴിക്കുക ചെയ്തില്ലേ, കുളിക്കുക, ആ സമയത്തൊന്നും ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോ എവിടെയാ പ്രശ്നമുള്ള? ആകെ ഈ ഒരു സമയം കുറച്ച് നേരം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഇനി അവർക്ക് വള്ളി പോകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇത് അതും ഇല്ലെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല. ഈ കോപ്പിനകത്ത് പോയാലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏത് വള്ളി പോയാലും പോയില്ലെങ്കിലും കടക്കാം, പോകാതിരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. അതിക്ക് വില പറയാൻ പോകുന്നില്ല, മരുന്ന് അസുഖങ്ങൾക്കൊന്നും വ്യത്യാസമുണ്ട്, മരുന്നിനും വ്യത്യാസം ഉണ്ടാകത്തില്ല. ഈ പറഞ്ഞ പല എന്താ ഈ പറഞ്ഞ പനിയൊക്കെ വന്ന് കിടക്കുവാണെങ്കിൽ ഈ പാരസെറ്റമോള് ആദ്യം അടിച്ചു കഴിക്കേണ്ടി വരും. പിന്നെ വിശക്ക് ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരത്തിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അറിയാലോ. പിന്നെ വെള്ളം മുങ്ങിയാൽ ഈ പറഞ്ഞ വഴി വെള്ളത്തിൽ കൂടെ കണക്കേണ്ടി വരും. അല്ല വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്, ഇരിക്കുന്നു, കുറച്ചൊരു നിൽക്കുന്നു, കുറച്ചൊരു തലയും കുത്തിനിക്കുന്നു, പിന്നെ കുറച്ച് ഉരുളുന്നു, ചാടുന്നു, മറിക്കുന്നു, മറിയുന്നു, അങ്ങനെയൊക്കെ. അതൊക്കെ ആ സമയത്തുള്ള പ്രശ്നങ്ങളാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇതിനെ ഇങ്ങനെ പീഡിപ്പിച്ച് കൊല്ലാനായിട്ട് കുറെ പേർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറങ്ങിയവന്മാർ എന്തും മനുഷ്യരാടുവും, തനിക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലടൂ. ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കാതാണല്ലോ താനൊക്കെ ഏതാണ്ട് വളർത്താൻ പോകുന്നത്. എന്തോ വളർത്താൻ പോവുക, എന്തോ ഇവര് നിങ്ങൾ വളർത്തുന്ന ഇവിടെ, നിങ്ങൾ എന്തോ മനുഷ്യനെ പഠിപ്പിക്കുന്നത്? സ്നേഹിക്കാനാണോ പഠിപ്പിക്കുന്നത്, അതോ കൊല്ലാനാണോ പഠിപ്പിക്കുന്നത്, അത് സമാധാനം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? അതായത് ലോകം മൊത്തം സമാധാനം ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കോ കുറെ പേര്, എന്നിട്ട് ചെയ്യുന്നത് എന്നെ കൊന്നിട്ട് ഞാൻ കൊന്നങ്ങ് സമാധാനം ആദ്യമാക്കാന്നാ പറഞ്ഞത്, അപ്പൊ ഒരു സമാധാനം ആവും, ശരിയല്ലേ? അത് വളരെ കറക്റ്റ് ആകട്ടെ, അവർ ചെയ്യുന്നത് തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ ഇവർ രണ്ടുപേരും കൊന്നു കഴിഞ്ഞാൽ സമാധാനം ആയില്ലേ, ഓ എന്ത് സമാധാനം, അങ്ങനെ ആയിരിക്കുമല്ലേ ഇവർ ചിന്തിക്കുന്നത്. ഓ അന്യായം തന്നെ, ഇങ്ങനെ കുറെ മനുഷ്യര് ഈ വധഭീഷണിയൊക്കെ മുഴക്കിയവരെ, ഈ വധഭീഷണി ഇവര് ഭീഷണിപ്പെടുത്തിയവരൊക്കെ കണ്ടെത്തിയിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് എന്താ ചെയ്യേണ്ടി വരെ, ഇവരെയൊക്കെ കൗൺസിലിംഗ് ചെയ്യല്ലേ വേണ്ട, ഇവരെയൊക്കെ കുറച്ച് ജീവിതമൊക്കെ കാണിച്ചു കൊടുക്കണം, അവരെ ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോകും, കാണട്ടെ രോഗ ദുരിത ബാധിതരായ മനുഷ്യനെ കാണണം. എല്ലാരും അതിനാളൊന്നും ഇല്ല ഇവിടെ, ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ആർക്കും നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങളൊന്നും സ്ഥിരമായി ഹെൽത്തി അല്ല, ഞാൻ അടക്കം നിങ്ങൾ അടക്കം എല്ലാരും. നമ്മളൊക്കെ പരസ്പരം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാല് മനുഷ്യരെ നല്ല രീതിയിൽ സഹകരിച്ച് ജീവിക്കേണ്ട ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അതുകൂടില്ലാതായാൽ ജീവിക്കാൻ ഭയങ്കരമായിട്ട് പാടുപെടും മനുഷ്യരോട്. ചുമ്മാ ഇങ്ങനെ മത്സരം കാണിക്കാതെ, എല്ലാവരും കയറി മത്സരിക്കാതെ, കോമ്പറ്റീഷൻ മാത്രം എടുക്കാതെ, ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത് പല കോമ്പറ്റീഷൻ ഐറ്റംസും ഇപ്പൊ കണ്ടുപിടിച്ചേക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് ആൾക്കാർ മത്സരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തിനോ വേണ്ടി അങ്ങ് തിരക്ക് പിടിച്ച് അങ്ങോട്ട് ഓടിയിട്ടുണ്ടല്ലോ, ആരെ കൊന്നിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണല്ലോ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് കയറണം എന്നുള്ള രീതിയിലാണ് ചിന്താഗതി. പിന്നെ അതിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആകെപ്പാടെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുത്തൻ, അവനെ നമുക്ക് അങ്ങ് തീർക്കണം, അല്ലെ അവനെ അങ്ങ് ഇടിച്ച് അങ്ങ് നശിപ്പിക്കണം, അല്ലെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ കുറെ പേർ ഇറങ്ങിക്കുന്നു. എന്തൊരു തരം വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്താ കൊല്ലും കൊലയൊക്കെ നടത്തുന്നുണ്ടോ? ഉണ്ട്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, ഇങ്ങനെ അങ്ങനത്തെ ചെറിയ രാജ്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ നിന്നൊക്കെ ഉള്ളവർ എല്ലാ അടിമപ്പണിക്ക് ഗൾഫിലും അല്ലാത്ത രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ ഡെവലപ്പ് കൺട്രീസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും പറയും വികസിത രാജ്യങ്ങള് നല്ല നല്ല പേരെടുത്ത് പറയാം, ഇപ്പൊ UK, US, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ നിന്ന് ഒരുത്തിനും നോക്കത്തില്ല, അവിടെയൊക്കെ ആരുടെ പിള്ളേരെ കെട്ടി തല്ലിക്കൊല്ലാൻ പോകുന്നത്, പാർട്ടിക്കാരുണ്ടോ? ഇല്ല,
പാർട്ടിക്കാർ തമ്മിൽ കൊല്ലത്തില്ല, പാർട്ടിക്കാർ ഇവർ എന്തിനും ചെയ്താൽ കൊല്ലത്തില്ല, ഒരു ജാതിക്കാരനും അവിടെ തന്നെ തിന്നെ പോലെ മകള് കല്യാണം കഴിച്ചത് മറ്റേ വേറെ തന്നെ. ഇനിയിപ്പോ കൊന്നാലും ഈ കൊല്ലുന്നവനെ പിടിച്ച് അകത്ത്, പിന്നെ അവൻ അകത്ത് കിടക്കും, പിന്നെ അകത്ത് ഗവൺമെന്റ് ഒരു ഭാരോ. ഈ സ്കൂളിലൊക്കെ ഇവരൊക്കെ ഒന്ന് പഠിപ്പിക്കരുത്, ഇതൊക്കെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നവനൊക്കെ വിളിച്ചിരുത്തി കൊല്ലോ, ഒരു മണിക്കൂർ എങ്ങനെ ഒന്ന് ചിലവാക്ക്, ഈ പിള്ളേരുടെ തലയോട്ട് ഈ ബോധം വെളിവ് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒന്ന് വളർത്തിയെടുക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് ഒക്കെ കാണത്തില്ലേ? അതാണ് ഇന്ന് വേണ്ടത്. വലിയ വിദ്യാഭ്യാസവും വലിയ ഓർമ്മയൊന്നും വേണ്ട ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ. ഏതെങ്കിലും മൊബൈൽ മേടിച്ച് എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്ന ഡിവൈസ് ഒക്കെ ഉണ്ട്, മെമ്മറി ഡിവൈസ് ഒരുപാടുണ്ട്. നിങ്ങളെ കാണാതെ കുറെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അതിന്റെ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കാണുന്ന മൊത്തം പ്രശ്നങ്ങൾ ഇങ്ങനത്തെയാ, മനസ്സിലായി? ഒരു കാരണം ഇല്ലാത്ത പ്രശ്നങ്ങളാണേ. എന്തിനാ ഇവന് ഈ കിടന്ന് അഭ്യാസം കാണിക്കുന്നത് വെച്ചാൽ അവനും അറിയത്തില്ല, കണ്ട് നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. ഇവിടെ ഇപ്പൊ SDPA എന്നൊരു പാർട്ടിയുണ്ട്, BJP, RSS, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, പിന്നെ അതിനിടയിൽ വേറെ ഉണ്ടാക്കി കഴിഞ്ഞ അക്കത്തിനെ കുത്തിക്കൊന്നു, ബീഫ് കഴിച്ചെന്ന് പറഞ്ഞ് കൊല്ലാം. എന്തൊക്കെ കാരണങ്ങളാണെന്ന് നോക്കി തല്ലി കൊല്ലുന്നത്? ഒന്നാമത് ഹ്യൂമൻ വാല്യൂ എന്ന സാധനം വളരെ കുറവാണ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെപ്പോലുള്ള ഭാഗങ്ങൾക്കൊന്നും വലിയ വിലയില്ല, മനസ്സിലായോ? നമ്മളൊക്കെ അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് പോലെ ഇയാളെ പോലെ അവിടുത്തെ കൂലിപ്പണിയും ചെയ്ത് നടക്കുന്നത്. അല്ലാതെ അമേരിക്കൻ തന്ത്രത്തിനും വന്നിട്ട് ഇതുപോലെ അടുത്തും പോയി ഇന്ത്യ വന്നിട്ടെടുത്തും എന്തെങ്കിലും ജോലി ചെയ്യോ? അല്ലെങ്കിൽ ഗൾഫിലൊക്കെ വന്നിട്ട് അമേരിക്കക്കാരൻ ഇതുപോലെ വീട്ടു ജോലിക്ക് നിൽക്കുന്നു, വീട്ടു ജോലി കിട്ടും, അല്ല വീട്ടിൽ മറ്റേ ഡ്രൈവർ അറബിയുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് വരുന്ന ഏതെങ്കിലും അമേരിക്കക്കാരനോ കാരണക്കാരനോ ഓസ്ട്രേലിയക്കാരനോ UK ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ രാജ്യം കുറച്ച് പുരോഗമിച്ച രാജ്യമാണ്, ആവശ്യത്തിന് സമ്പത്തുണ്ട്. അതല്ല, സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, നമുക്കുള്ളത്ര റിസോഴ്സസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. കുറെ കവറിലൊക്കെ ഇടക്ക് കടക്കി അടിച്ചാൽ വിടും, അവരൊക്കെ ക്യാബേജൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടോ, മുട്ട ഡ്യൂപ്ലിക്കേറ്റ്. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ ഇത്തിരി പരിപാടി കാരണമുണ്ടല്ലോ, ഒരിക്കലും ആരും വിചാരിക്കണ്ട ഇങ്ങനെ കാണിച്ച് മുന്നോട്ട് പോയാൽ ഒരു ഭയങ്കര മേന്മ അല്ലെ മെച്ചപ്പ് ഉണ്ടാകുമെന്ന്. ഇത് നശിക്കും. ഇപ്പൊ പല രാജ്യങ്ങളും നശിച്ച രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവിടെ എങ്ങനെ നശിച്ചതെന്ന്. ഈ വർഗീയതയും ഇതുപോലത്തെ ചിന്താഗതിയും ഇങ്ങനത്തെ മതവും ഭ്രാന്തും കാണിച്ച് ഈ സൊമാലിയൊക്കെ പട്ടിണിയിലായിപ്പോഴും അവിടെയൊക്കെ ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ. ഈ പറഞ്ഞ ഇനിയിപ്പോ ഇന്ത്യക്കകത്ത് ഇടുന്ന രണ്ട് ജാതി മതമൊക്കെ കൂടെ അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഇവിടെ നശിച്ച് നാശമോ? അപ്പൊ കുറച്ചുകൂടെ സുഖം കിട്ടും, അപ്പൊ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ? പട്ടിണി കിടക്കുന്ന ഒരു സമാധാനം അല്ലേ?